നമസ്കാരം. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ മൂന്നാം ദിനം ഏറ്റവും കൂടുതൽ കയ്യടി നേടിയ താരം ഇന്ത്യയുടെ ശുഭ്മൻ ഗില്ലാണ്. മൂന്നാം നമ്പറിലേക്ക് ബാറ്റിംഗിൽ മാറിയ ശേഷം തിളങ്ങാനാവാത്ത വിമർശനം നേരിട്ട ഗിൽ എല്ലാ വിമർശകരുടെയും വായടപ്പിച്ച് പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. 147 പന്ത് നേരിട്ട് 104 റൺസാണ് ഗിൽ അടിച്ചെടുത്തത്. 11 ഫോറും 2 സിക്സും ഉൾപ്പെടെയായിരുന്നു ഗില്ലിന്റെ തകർപ്പൻ ബാറ്റിംഗ്. ഗില്ലിന്റെ തിരിച്ചുവരവിന് ആഘോഷമാക്കുകയാണ് ഇപ്പോൾ ആരാധകർ. ഒട്ടുമിക്ക പ്രമുഖരും ഗില്ലിന്റെ പ്രകടനത്തെ അഭിനന്ദിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ അടക്കം ഗില്ലിന്റെ ക്ലാസിനെ വാഴ്ത്തി പോസ്റ്റ് ഇട്ടിരുന്നു. എന്നാൽ ഗില്ലിന്റെ പ്രകടനത്തിനെ അഭിനന്ദിച്ച് സാറ ടെണ്ടുൽക്കർ എത്താത്തതിനെ കുറിച്ചും പോസ്റ്റ് ഇടാത്തതിനെ കുറിച്ചും വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഒരു വിഭാഗം ആരാധകർ. സച്ചിൻ ടെണ്ടുൽക്കറുടെ മകളായ സാറശുഭ്മൻ ഗില്ലിന്റെ കാമുകിയാണെന്നാണ് ആരാധകർ തന്നെ പൊതുവെ പറയുന്നത്. ഇത്തരത്തിൽ ഇവർ രണ്ടുപേരുടെയും പേര് ഇടയ്ക്കിടയ്ക്ക് റൂമർ ലിസ്റ്റിൽ കേൾക്കാറുമുണ്ട്. പലപ്പോഴും ശുഭ്മാനെ സാറ അഭിനന്ദിച്ച് പോസ്റ്റ് ഇടാറുള്ളത് ആരാധകർക്ക് വളരെ ആഹ്ലാദമുണ്ടാക്കുന്ന കാര്യമായിരുന്നു. എന്നാൽ ഇത്തവണത്തെ സെഞ്ചുറി താരത്തിന്റെ കരിയറിൽ വളരെ പ്രധാനപ്പെട്ടതായിട്ടും സാറ എന്തുകൊണ്ട് പോസ്റ്റ് ഇട്ടില്ല എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. വളരെ നിർണായക സമയത്താണ് ഗില്ലിന്റെ ഈ പ്രകടനം എന്നുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. മോശം പ്രകടനത്തെ തുടർന്ന് ടീമിൽ നിന്ന് പുറത്താകുന്ന അവസ്ഥയിൽ നിൽക്കവെയാണ് ഗില്ലിന്റെ ഈ പ്രകടനം പല വിമർശകരുടെയും വായടപ്പിക്കാനും പ്രകടനം കൊണ്ട് ഗില്ലിന് സാധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാറയും അഭിനന്ദിക്കണമായിരുന്നുവെന്നാണ് ഒരു വിഭാഗം ആരാധകർ പറയുന്നത്. ശുഭ്മൻ ഗില്ലിനെ സാറ അഭിനന്ദിച്ച് പോസ്റ്റ് ഇടാത്തത് ഇരുവരും ബ്രേക്കപ്പ് ആയതുകൊണ്ടാണെന്നും ഒരു വിഭാഗം ആരാധകർ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നുണ്ട്. ബ്രേക്കപ്പ് ആണെന്ന് കണ്ടുപിടിക്കാൻ പോലും ഇരുവരുടെയും സോഷ്യൽ മീഡിയ നല്ലപോലെ തപ്പുകയാണ് ഇത്തരം ആളുകൾ. നേരത്തെ തന്നെ സാറയും ഗില്ലും ബ്രേക്കപ്പ് ആയി എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതാണ് ഗില്ലിന്റെ മോശം പ്രകടനത്തിന് കാരണമെന്നും ഒരു വിഭാഗം അന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാറ അഭിനന്ദിക്കാതെ മാറി നിൽക്കാൻ കാരണം ബ്രേക്കപ്പ് ആണെന്നും ഇവർ അഭിപ്രായപ്പെടുന്നുണ്ട്. സാറയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ കൂടി ആരാധകർ നടത്തുന്നുണ്ട് എന്ന് ഇതിൻ്റെ കാണുന്നുണ്ട്. നേരത്തെ തന്നെ സാറയും ശുഭ്മൻ ഡേറ്റ് ചെയ്യുന്ന ചിത്രങ്ങളുമടക്കം പുറത്തു വന്നിട്ടുള്ളതാണ്. സാറയുമായുള്ള പ്രണയബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴെല്ലാം ഒഴിഞ്ഞു മാറാനാണ് ശുഭ്മൻ ഗിൽ പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. സാറ ടെണ്ടുൽക്കറുമായി പ്രണയത്തിലാണെന്ന് തെളിയിക്കുന്ന മറ്റു തെളിവുകളും പാപ്പരാസികൾ പുറത്തുവിട്ടിട്ടുണ്ട്. സാറ ടെണ്ടുൽക്കർ ചുരുക്കം ചില ആളുകളെയാണ് ഫോളോ ചെയ്യുന്നത്. അതിലൊരാൾ ശുഭ്മൻ ഗിൽ തന്നെയാണ്. മറ്റൊന്ന് ശുഭ്മൻ ഗില്ലിന്റെ ഭാര്യയാണ്. ഇവരുടെ പ്രണയം തുറന്നു കാട്ടുന്നതാണ് എന്നാണ് ആരാധകരുടെ കണ്ടെത്തൽ. എന്നാൽ ഒരു തവണ ഇവർ ബ്രേക്കപ്പ് ആയിരുന്നുവെന്നും ഇരുവരും പരസ്പരം അൺഫോളോ ചെയ്യുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നതായും ആരാധകർ തന്നെ കണ്ടുപിടിച്ചു. എന്നാൽ പിന്നീട് വീണ്ടും ബന്ധത്തിലേക്കായോ എന്നാണ് ഇപ്പോൾ എല്ലാവരുടെയും സംശയം. ഇപ്പോൾ വീണ്ടും ഇരുവരുടെയും ബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് വേണം വിലയിരുത്താനെന്നും പറയുന്നുണ്ട്. എന്തായാലും ഇരുവരുടെയും പ്രണയബന്ധത്തിലേക്ക് ഇപ്പോൾ ആരാധകരും കടന്നു കയറിയിരിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ സാറ തന്നെ പ്രതികരിക്കണമെന്ന് പറയണം. നിരവധി പ്രതികരണങ്ങളോട് എതിരെ തന്നെ സാറയ്ക്ക് ഉയരുന്നുണ്ട്. എന്തായാലും ശുഭ്മൻ കരിയറിന്റെ പ്രതിസന്ധിയിൽ ഘട്ടത്തിൽ തകർപ്പൻ സെഞ്ചുറിയോടെ മടങ്ങിവരവ് നടത്തിയിരിക്കുകയാണ്. 24-കാരനായ താരത്തിന്റെ 10-ാം അന്താരാഷ്ട്ര സെഞ്ചുറിയാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഈ പ്രായത്തിനുള്ളിൽ കൂടുതൽ സെഞ്ചുറി നേടുന്ന 3-ാമത്തെ താരമായി മാറാൻ ശുഭ്മന് സാധിച്ചിരിക്കുകയാണ്. സച്ചിൻ ടെണ്ടുൽക്കറും വിരാട് കോഹ്ലിയും മാത്രമുള്ള എലൈറ്റ് ക്ലബിലേക്കാണ് ഗിൽ എത്തിയിരിക്കുന്നത്. ഗില്ലിന്റെ പ്രകടനം ഇന്ത്യയുടെ 2-ാം ഇന്നിംഗ്സ് ബാറ്റിംഗിനെ ദുരന്തമായിരുന്നു. എന്നാൽ 255 റൺസിന് ഇന്ത്യ 2-ാം ഇന്നിംഗ്സിൽ കൂടാരം കയറി. 45 റൺസ് നേടിയ അക്ഷർ പട്ടേൽ ഇന്ത്യയുടെ 2-ാമത്തെ ഉയർന്ന ടോപ്പ് സ്കോററായി മാറി. ആർ അശ്വിൻ നിർണായകരമായ 29 റൺസും നേടി. യശസ്വി ജയ്സ്വാൾ 17 റൺസും രോഹിത് 13 റൺസും 2-ാം ഇന്നിംഗ്സിൽ നിരാശപ്പെടുത്തി. 399 റൺസ് വിജയലക്ഷ്യമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന് നൽകിയിരിക്കുന്നത്. 2 ദിവസം ശേഷിക്കെ 9 വിക്കറ്റ് കയ്യിലിരിക്കെ ഇംഗ്ലണ്ടിന് ജയിക്കാൻ 332 റൺസാണ് വേണ്ടത്. ഇന്ത്യക്ക് ജയം എളുപ്പമാവില്ലെന്ന കാര്യം ഉറപ്പു തന്നെയാണ്.